ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ, ഒരു മണിക്കൂർ മുമ്പ് വന്നപ്പോഴും സോളിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടത്. പിന്നെ ഇന്നലെ വൈകിട്ട് ഞാനിവിടെ എത്തിയപ്പോഴും ഞാൻ കേട്ടത് സോളിനെ കുറിച്ചാണ്. അതെൻ്റെ ഒരു നിയോഗമാണ്, അല്ലെങ്കിൽ സോളിൻ്റെ ഒരു നിയോഗം. ദാൻ വാട്ട് ഇസ് സോൾ? അതൊരു പ്രശ്നമാണ്. നിങ്ങൾ എന്തിനെയാണ് സോൾ എന്ന് വിളിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ കിഡ്നിയാണ് സോൾ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മെഡിക്കൽ സയൻസ് മതിയോ? അതല്ല, നിങ്ങൾ മറ്റെന്തെങ്കിലുമാണ് സോൾ എന്ന് വിളിക്കുന്നതെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു സയൻസ് മതിയാവും. പക്ഷേ ഒരു ഫിസിസിസ്റ്റിന്, പ്രത്യേകിച്ച് ഒരു ക്വാണ്ടം മെക്കാനിസ്റ്റിന്, എന്താണ് സോളിൽ കാര്യം എന്നൊരു ചോദ്യമുണ്ടോ? ഈ പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് പറയുന്ന പോലെ, പൂച്ചയ്ക്ക് ഒരുപാട് കാര്യമുണ്ട്, പ്രത്യേകിച്ച് ഫിസിക്സിൽ, അതും ക്വാണ്ടം ഫിസിക്സിൽ. അത് ഞാൻ വഴിയേ പറയാം. കാരണം ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെ വളരണമെങ്കിൽ പൂച്ച ഇല്ലാതെ പറ്റില്ലായിരുന്നു. പൂച്ചയാണ് ഒരുപക്ഷെ ഇങ്ങനെ വളർത്തിയെന്ന് പറയാം. പക്ഷേ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കും കുറച്ച് പറയാനുണ്ട്. കാരണം ആത്മാവ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിർവചിച്ച ആൾക്കാർ, ചില ആൾക്കാരെങ്കിലും അതിനൊരു ഊർജമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഊർജത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇടപെടില്ല, പിന്നെ ആരിടപെടാൻ? അപ്പോൾ ഇനി ഞങ്ങളുടെ ഒരു പരിപ്രേക്ഷ്യം, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിസ്റ്റുകൾ എന്താണ് ആത്മാവിനെ കുറിച്ച് പറയുന്നതെന്ന് ഞാൻ കുറച്ച് സമയം കൊണ്ട് പറയാൻ ശ്രമിക്കാം. പിന്നെ എനിക്കറിയാം മെക്കാനിക്സ് ഒരു ഹാർഡ് ടോപ്പിക്കാണ്, അതിനെക്കുറിച്ച് പറയാറുണ്ട്. നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ബ്രില്യൻ്റ് ആണ്, മനസ്സിലായാൽ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആണ്. അത്രേ പറഞ്ഞുള്ളൂ. ആത്മാവ് ഒരു ഊർജമാണ്, അല്ലെങ്കിൽ ഊർജത്തിൻ്റെ ഒരു രൂപമാണ് എന്നാണ് ആധുനിക കാലഘട്ടത്തിൽ ആത്മാവിനെ വിശേഷിപ്പിക്കുന്നവർ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഊർജം എന്നൊരു പ്രശ്നമുണ്ടാകും. ഇറ്റ്സ് എ ഫ്ലോ ഓഫ് ക്വാണ്ട, ക്വാണ്ടങ്ങളുടെ ഒരു ഒഴുക്കാണ് ഊർജം. ദെൻ വാട്ട് ഇസ് ക്വാണ്ട? ഇറ്റ്സ് എ പാക്കറ്റ് ഓഫ് എനർജി. ഇപ്പം തിരിച്ചെത്തി പോയി. ക്വാണ്ടങ്ങളുടെ ഒരു ഒഴുക്കാണ് ഊർജം എന്ന് പറയുന്നു. ദെൻ എന്താണ് ക്വാണ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാക്കറ്റ് ഓഫ് എനർജി എന്ന് പറയും. തിരിച്ചെത്തിപ്പോയ വരെ ദെൻ ഇനി എന്താണ് ഈ ഊർജം? ക്വാണ്ടം എന്ന് പറഞ്ഞു, തിരിച്ചെത്തിപ്പോയി. തിരിച്ച് വേറെ രീതിയിൽ പറയാം. ഈ ഹൈ എനർജി ഫിസിക്സ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന പോലെ ഇത് ബോസോണുകളുടെ ഒരു കൂട്ടമാണ് എന്ന് പറഞ്ഞു. ദെൻ വാട്ട് ഇസ് ബോസോൺ? അതൊരു പ്രശ്നമാകും. ഇവിടെ ഒരുപാട് പാർട്ടിക്കിളുകൾ പറയാം, ഫെർമിയോൺസ് ഉണ്ട്, ബോസോൺസ് ഉണ്ട്, അങ്ങനെ അങ്ങനെ പാർട്ടിക്കിൾസ് ഉണ്ട്. ദെൻ വാട്ട്സ് ബോസോൺ? ഈ ബോസോൺ എന്ന് പറഞ്ഞാൽ അത് കുറെ കൂടി സയൻസാണ്. എന്ന് പറഞ്ഞാൽ ഫെർമിയുടെ കുറേ നിയമങ്ങളുണ്ട്, ഡിറാക്കിൻ്റെ കുറേ ഇക്വേഷൻസ് ഉണ്ട്, പോളിയുടെ ചില സമവാക്യങ്ങളുമുണ്ട്. ഇതെല്ലാം അനുസരിക്കുന്ന ചില കക്ഷികളെയാണ് നമുക്ക് ബോസോൺ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആത്മാവ് പോളിയെ അനുസരിക്കേണ്ടി വരും. പോളിയുടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളൊക്കെ ഉണ്ട്, അത് പോളിനെ അനുസരിക്കുന്ന ഒരു വസ്തുവാണ് ആത്മാവെന്ന് പറയേണ്ടത്. ഏതായാലും ആത്മാവ് പോളിനെ അനുസരിക്കാൻ വഴിയില്ല, കാരണം പോളിക്ക് ഒരു ആത്മാവുണ്ട്. എവിടെയാണ് അപ്പോൾ ഈ ആത്മാവിന് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഞാൻ അല്പം ഫിസിക്സിൽ നിന്ന് മാറി ഒരു പണത്തൊക്കെ മാറി പറയുന്നു. ഒരുപക്ഷെ ഇവിടെ മതിയാകാത്ത സുഖസൗകര്യങ്ങൾ ഇവിടെ ലഭിക്കുന്നില്ല എന്ന് കരുതുന്ന നീതി, അല്ലെങ്കിൽ എനിക്ക് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പ്രതികാരം ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നതിൽ നിന്നും ഉണ്ടായതായിരിക്കാം ഒരു പക്ഷേ ആത്മാവ്. ഏതായാലും അതിൻ്റെ വിഷയമല്ല, ഞാൻ അതിൽ നിന്ന് വിട്ടു. എങ്കിലും ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആത്മാവിനെക്കുറിച്ച് വാദിക്കുന്നവരാരും ഈ പറഞ്ഞതുപോലെ ഈ ഒരുപാട് മറ്റൊരു ലോകത്തിൽ പോയിട്ട് ഒരുപാട് സുഖസൗകര്യങ്ങൾ കിട്ടുന്ന, അല്ലെങ്കിൽ
സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സ്ഥലത്തുള്ള ആത്മാവിനെ കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കാറില്ല. അവരിപ്പോഴും പറയുന്നത് ഒരു ഊർജമാണ്, നിങ്ങൾ ഈ ഊർജം, നിങ്ങൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ പ്രവർത്തി ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ഊർജം നഷ്ടപ്പെടാനോ നിർമ്മിക്കാനോ പറ്റാത്തൊരു സംഭവമാണ്, അത് പ്രപഞ്ചത്തിന്റെ തിരശ്ശീലയിൽ ഇങ്ങനെ വിലയം പ്രാപിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഐൻസ്റ്റൈൻ അവർ കൂട്ടി ഊർജ സംരക്ഷണ നിയമവും അവരെടുത്ത് ഉപയോഗിക്കും. ഊർജത്തെ ഒരിക്കലും നിർമ്മിക്കാനോ നശിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല, അതങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ മൃതമായി കഴിയുമ്പോൾ നിങ്ങളുടെ ഊർജമല്ലേ നിങ്ങൾ പുഴുക്കൾ ഭക്ഷിക്കുന്നത്, ചെടികൾ വളരുന്നത്? അത് പ്രപഞ്ചത്തിന്റെ തിരശ്ശീലയിലേക്ക് വിലയം ചെയ്യേണ്ട കാര്യമല്ലോ ഉണ്ടോ എന്നുള്ളൊരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല. എങ്കിലും അവര് ഈ പറയുന്ന കാര്യങ്ങൾ ഊർജം എന്നൊരു സംഭവത്തെ ഒരുപാട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല സയൻസ് വളരുന്നതനുസരിച്ച് ചില കാര്യങ്ങൾക്ക് നമുക്ക് വിശദീകരണങ്ങൾ, നമ്മൾ നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ധാരണകളനുസരിച്ച് വിശദീകരണം നൽകാൻ നമുക്ക് പറ്റാതായി കഴിയുമ്പോൾ നമ്മൾ സയൻസിൻ്റെ ചില വാക്കുകൾ കടമെടുത്തിട്ട് അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എടുത്തിട്ട് അതിനെ സങ്കീർണമാക്കി ഉപയോഗിക്കുക എന്നുള്ളൊരു രീതിയാണ്. അത് നമ്മൾ മിക്കവാറും അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും മനസ്സിലാകാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ്, ഒന്ന് റിലേറ്റിവിറ്റി, ആപേക്ഷികത. അതെന്താണെന്ന് ഐൻസ്റ്റൈൻ്റെ കാലത്ത് ഐൻസ്റ്റൈനും എഡിങ്ടനും മാത്രമേ മനസ്സിലായിട്ടുള്ളതെന്ന് പറയുന്നത് കേൾക്കുന്നത് ഇപ്പോഴും മനസ്സിലാകുന്ന ആൾക്കാർ വളരെ കുറവാണ്. മറ്റൊന്ന് മെക്കാനിക്സ്, ക്വാണ്ടം. അത് ഐൻസ്റ്റൈൻ തന്നെ മനസ്സിലായില്ലായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് പിന്നെ ഈ പറയുന്ന ആത്മാവിനെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അളക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല, അതുകൊണ്ട് നമുക്ക് എങ്ങനെയും എടുത്ത് പ്രയോഗിക്കാം. പക്ഷേ ഞങ്ങൾ പറയുമ്പോഴത്തേക്കും ഒരു പരന്ന യൂക്ലിഡിയൻ സ്പേസ് ടൈം ആണെന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല, യൂക്ലിഡിന്റെ മാതൃക ആരും ഉപയോഗിക്കാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നു. എങ്കിലും ചില കാര്യങ്ങളൊക്കെ അതിനൊരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ എവിടെ ഒരു ക്ലാസ് കേട്ട പോലെ ഇവൻ പോപ്പ് കോംപ്രമൈസ് ചെയ്യുന്നു, ബിഗ് ബാങ് ഈസ് ഓക്കെ, ദെൻ ഇവല്യൂഷൻ ഈസ് ഓക്കെ, ബട്ട് ബിഹൈൻഡ് ദാറ്റ് ദർ ഇസ് എ ഹാൻഡ്. ബിഗ് ബാങ്കും കറക്റ്റാണ്, പിന്നെ ഇവല്യൂഷനും കറക്റ്റാണ്, അതിൻ്റെ പിന്നിലൊരു കൈ ഉണ്ടാണ്. അത് പോപ്പ് കോംപ്രമൈസ് ചെയ്തൊന്നുമല്ല, അങ്ങനെ കോംപ്രമൈസ് ചെയ്യാനൊന്നും പറ്റില്ല അതിനകത്ത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബാങ്കിൻ്റെ പുറയിലൊരു കൈ ഉണ്ടെങ്കിൽ പണി അപ്പോഴേ തീർന്നത്, അതിൻ്റെ പുറയിൽ കൈ ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ ഇവല്യൂഷനെ പുറയിൽ ഒരാൾ പിടിച്ച് ഇവല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പിന്നെ ഇവല്യൂഷൻ ഇല്ല. അത് പോപ്പ് കോംപ്രമൈസ് ചെയ്തതല്ല, അറിയാണ്ട് പറഞ്ഞു പോയതാണ്. അല്ലെങ്കിൽ പിന്നെ ആ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചതാണ് മാത്രമേ ഉള്ളൂ. അല്ലാതെ പോപ്പിനുണ്ടായ ഒരു സംഭവമൊന്നും അല്ലത്. കാരണം ബിഗ് ബാങ്കിൻ്റെ പുറയിലോ ഇവല്യൂഷൻ്റെ പുറയിലോ ഒരു കൈ ഉണ്ടാകുന്നതല്ല പ്രശ്നം. വെരി വേ, വി ആർ ലീവിങ് ദ ടോപ്പിക്. നമ്മൾ വീണ്ടും ആത്മാവിലേക്ക് തിരിച്ചെത്തുകയാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം ആത്മാവിനെ കുറിച്ച് വിവരിക്കാനായിട്ട് ഫിലോസഫേഴ്സ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ തന്നെ മറ്റ് സ്കോളേഴ്സ് ശ്രമിച്ചിരുന്നു. ഈവൻ ഫിസിക്സിൻ്റെ ദെൻ മൈക്രോ ഫിസിക്സ്, ഐ മീൻ ക്ലാസിക്കൽ ന്യൂട്ടോണിയൻ ഫിസിക്സ് അവരും ശ്രമിച്ചിരുന്നു. അതിനകത്ത് ന്യൂട്ടോണിയൻ ഫിസിക്സിലും ക്ലാസിക്കൽ ഫിസിക്സിലൊന്നും ആത്മാവിനെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ 1930s, 1920s to 1930s, 1940s and 1950s ഈ മെക്കാനിക്സിൻ്റെ ഒരു ഉദയം, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഉദയത്തോട് കൂടിയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് സംസാരിക്കുന്ന ഭാഷ പലപ്പോഴും സംതിങ് ഫിലോസഫിക്കൽ എന്ന് മനസ്സിലാകാൻ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് തോന്നുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ആത്മാവിൻ്റെ ഒരു തലം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാത്തൊരു കാര്യമാണ് ആത്മാവ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതാണ് എന്ന് ഇവൻ ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വക്താക്കൾക്ക് തന്നെ താല്പര്യമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചർച്ചകൾ ഒരുപാട് കാലത്ത് അല്ലെങ്കിൽ ഒരുപാട് ഈ പിന്നെ സൈദ്ധാന്തിക പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടന്നിരുന്നു. പക്ഷെ അതിനൊരു എന്താ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമൊന്നും കിട്ടിയില്ല. അതിനിടയിലാണ് 1980s സർ റോജർ പെൻറോസ്, അദ്ദേഹം ഓക്സ്ഫോർഡിലെ എംറേസ് പ്രൊഫസർ ആൻഡ് മാഥമാറ്റിക്സ്, ദെൻ അദ്ദേഹം സ്റ്റീഫൻ ഹോക്കിങ്ങുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് ഒരുപാട് വർക്ക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എംബറേഴ്സ് ഓഫ് എംബറേഴ്സ് ന്യൂ മൈൻഡ് ആൻഡ് ഷാഡോസ് ഓഫ് ദ മൈൻഡ്,
വിൻറ്റേജ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ്. ഇതിൽ അദ്ദേഹം പിന്നെ ഹ്യൂമൻ ബ്രെയിൻ, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ജന്തുമസ്തിഷ്കം എന്നാണ്, ജന്തുമസ്തിഷ്കം, അതായത് ആനിമൽ ബ്രെയിൻ. അപ്പോൾ ആനിമൽ ബ്രെയിനിൽ ഒരു മൈൻഡ്ലെസ് കമ്പ്യൂട്ടേഷൻ അല്ല ആനിമൽ ബ്രെയിനിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ദാറ്റ് ഇസ് ഓൾസോ ഫോൾസിഫൈഡ്, ഫോൾസിഫിക്കേഷന് വിധേയമായ ഒരു തിയറിയാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത്. ഒരു മൈൻഡ്ലെസ് കമ്പ്യൂട്ടേഷൻ അല്ല, അങ്ങനത്തെ ഒരു അൽഗോരിതം അല്ല മനുഷ്യ മസ്തിഷ്കത്തിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം അത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മെക്കാനിക്സിലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ പൂച്ച. ഇൻ മെക്കാനിക്സ് ദേർ ഇസ് എ ഫിനോമിനൻ കോൾഡ് സൂപ്പർ പൊസിഷൻ. എ പാർട്ടിക്കിൾ ക്യാൻ സ്റ്റേ ഹിയർ ആൻഡ് ദെയർ അറ്റ് എ ടൈം, ദാറ്റ് ഇസ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ. ഒരു പാർട്ടിക്കിളിന് ഇവിടെയും അവിടെയും ഒരേ സമയത്ത് നിലനിൽക്കാൻ കഴിയും. അതൊരു ട്രൂത്താണ് ഇൻ മെക്കാനിക്സിൽ. അതിനു വേണ്ടിയിട്ട് ഐസൻബർഗ്, വെർണർ ഐസൻബർഗ്, വെർണർ ഐസൻബർഗ് ഇതിന്റെ അൺസെർട്ടനിറ്റി സിദ്ധാന്തം, അനിശ്ചിതത്വ സിദ്ധാന്തം പ്രകാരം അദ്ദേഹം ഒരു പാർട്ടിക്കിളിനെ അതിൻ്റെ മൊമെന്റവും പൊസിഷനും ഒരേ സമയം അളക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സിദ്ധാന്തം ഒരുമിച്ച് അത് അവതരിപ്പിക്കുകയും അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഉണ്ടായി. അത് പിന്നെ പറയാം. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സൂപ്പർ പൊസിഷൻ എന്നൊരു സംഭവം മുൻപോട്ട് വെച്ചു. ഈ സൂപ്പർ പൊസിഷൻ എന്താണെന്ന് ഹൈസൻബർഗിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ അക്കാലത്ത് തന്നെ ഹൈസൻബർഗിൻ്റെ സമകാലികനായിരുന്ന ഒരു മെക്കാനിസ്റ്റ് ഉണ്ടായിരുന്നു, ഇർവിൻ ഷ്രോഡിംഗർ. ഷ്രോഡിംഗറിന്റെ ഫാദർ ഓഫ് വേവ് ഫംഗ്ഷൻ എന്നാ പറയുക, തരംഗ സാധ്യത തരംഗ ധർമ്മങ്ങളുടെ പിതാവ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ സമ്മതിക്കാം, പക്ഷേ ഒരു കണികയ്ക്ക് അല്ലെങ്കിൽ ഒരു സംഭവം സ്ഥലത്തും മരണ സ്ഥലത്തും ഒരേ സമയത്ത് ഇരിക്കാൻ പറ്റുന്നു, രണ്ടവസ്ഥയിൽ ഇരിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരു ചിന്താ പരീക്ഷണവും അവതരിപ്പിച്ചു. ദാറ്റ് ഇസ് ഷ്രോഡിംഗർസ് കാറ്റ്, ഇത് ഫിസിക്സിലെ പൂച്ചയാണ്. ഇദ്ദേഹം ഈ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്, സങ്കല്പിക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു ഇരുമ്പ് പെട്ടിയുണ്ട്, അതിൽ നിങ്ങളൊരു പൂച്ചക്കുട്ടിയെ വയ്ക്കുന്നു. ഇരുമ്പ് പെട്ടിക്കകത്ത് ഒരു പോയിസൺ വയറുണ്ട്, മാത്രമല്ല അതിനുള്ളൊരു റേഡിയോ ആക്റ്റീവ് ആറ്റവും ഉണ്ട്. ഒരു മിനിറ്റ് സമയം നിങ്ങൾക്കത് ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു മിനിറ്റിനുള്ളിൽ ഈ റേഡിയോ ആക്റ്റീവ് ആറ്റം ആക്റ്റീവാകുകയും അതിൽ നിന്ന് റേഡിയേഷൻ പുറപ്പെട്ട് ആ റേഡിയേഷൻ ഈ വയറിൽ തട്ടിയാൽ വയറിൽ നിന്ന് പോയിസൺ പുറത്തേക്ക് വരികയും പോയിസൺ ശ്വസിച്ചാൽ പൂച്ചക്കുട്ടി ചത്തുപോകും ചെയ്യും. ഇതൊരു സാധ്യതയാണ്. അരപ്പീർ മനസ്സിലാക്കി അയൺ ബോക്സ് കണ്ട്, അയൺ ബോക്സിൽ ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നുണ്ട്, ഒരു പോയിസൺ നിറച്ച ഒരു കുപ്പി പാത്രം ഇരിപ്പുണ്ട്, അതിലൊരു റേഡിയോ ആക്റ്റീവ് ആറ്റമുണ്ട്. ഒരു മിനിറ്റാണ് നിങ്ങൾക്ക് ഇത് അടച്ചു വെക്കാനുള്ള സമയം കിട്ടുന്നത്. പക്ഷെ ഒരു മിനിറ്റിന് ഇടയിൽ ഈ റേഡിയോ ആക്റ്റീവ് ആറ്റം ആക്റ്റീവ് ആകാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ഒരു റേഡിയേഷൻ പുറത്തു വരും, റേഡിയേഷൻ ഹിറ്റ് ചെയ്യും, കുപ്പിയിൽ ഹിറ്റ് ചെയ്താൽ കുപ്പി പൊട്ടും. ഇതൊരു ചിന്താ പരീക്ഷണമാണ്. കുപ്പി പൊട്ടും, കുപ്പി പൊട്ടിക്കഴിഞ്ഞാൽ പോയിസണസ് ഗ്യാസ് പുറത്തേക്ക് വരും, അത് ശ്വസിച്ചാൽ പൂച്ചക്കുട്ടി ചത്തുപോകും. പെട്ടി അടച്ചിരിക്കുന്നു, ഒരു മിനിറ്റ് കഴിഞ്ഞ് പെട്ടി തുറക്കാം. ഐസൻബർഗ് പറഞ്ഞ സൂപ്പർ പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു മിനിറ്റ് മുൻപ് അല്ലെങ്കിൽ തുറക്കുന്നതിന് മുൻപ് ഉള്ള പൂച്ചക്കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അതിനെ ഔട്ട്സൈഡ് ഒബ്സർവർ എന്തായിരിക്കും? ഫിഫ്റ്റി ഫിഫ്റ്റി. പൂച്ചക്കുട്ടി മരണത്തിനും ജീവനും ഇടയിൽ പകുതി ഭാഗം മരിച്ചും പകുതി ഭാഗം ജീവിച്ചുമായിരിക്കും ഇരിക്കുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഐസൻബർഗ് പറയുന്ന ഈ പറയുന്ന സൂപ്പർ പൊസിഷൻ തെറ്റാണ്. പകുതി ഭാഗം ജീവിച്ചും അല്ലെങ്കിൽ പകുതി മരിച്ചത്തും ഇരിക്കുന്ന പൂച്ചയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല.
അപ്പൊ അവിടെ ഈ ഷോഡിംഗറിന് ചെറിയൊരു പ്രശ്നം പറ്റിയത്, ഷോഡിംഗറിന്റെ തരംഗം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ക്വാണ്ടത്തിന് ഒരു തരംഗമാണെന്ന് പറഞ്ഞപ്പോൾ, ഷോഡിംഗർ വിചാരിച്ചു സാർ മാറ്റർ വരും, ദ്രവ്യ തരംഗങ്ങൾ പോലെ, തിരമാലകൾ പോലെയുള്ള തരംഗങ്ങൾ എന്നാണ് അദ്ദേഹം കണക്കാക്കുന്നത്. പക്ഷേ ഐസൻബർഗ് ഇവിടെ ഉപയോഗിച്ചത് സാധ്യതാ തരംഗങ്ങളാണ്. അതായത് ഒരു പാർട്ടിക്കിളിനെ ഒരു സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് കാണാനായിട്ടുള്ള സാധ്യത, അത് ഏറ്റവും കൂടുതലായിരിക്കും വിചാരിച്ച പീക്ക്, ഏറ്റവും സാധ്യത കുറവാണെങ്കിൽ അതിന്റെ ഗർത്തം. ഈ രീതിയിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചത്. ഇനി ഈ പൂച്ചക്കുട്ടിയെ പെട്ടി തുറന്നു പോയി കഴിഞ്ഞാലോ, തുറന്നു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഒന്നെങ്കിൽ പൂച്ചക്കുട്ടി ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പൂച്ചക്കുട്ടി ചത്തു. ദാറ്റ് ഈസ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ്ഡ്, വേവ് ഫംഗ്ഷൻ അവിടെ നഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കൊരു കാര്യങ്ങൾ അറിയുന്നതിന് തൊട്ട് മുൻപുള്ള അവസ്ഥയിലാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെക്കാനിക്സ് അത് സമൃദ്ധമായി ഉപയോഗിക്കുന്നുണ്ട്, ക്വാണ്ടം മെക്കാനിക്സ്. പക്ഷേ ഐൻസ്റ്റൈന് മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്, പിന്നെ നിങ്ങൾ നോക്കി കാണുന്നില്ലെങ്കിൽ ചന്ദ്രൻ അവിടെ ഇല്ല എന്നർത്ഥമുണ്ടോ? ഐസൻബർഗ് മറുപടി പറഞ്ഞെങ്കിലാണ്, ഞാൻ നോക്കുന്നില്ലെങ്കിൽ പിന്നെ ചന്ദ്രൻ അവിടെ ഉണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞങ്ങൾ പറയുന്ന തമാശയുണ്ട്, കാട്ടിൽ മരം വീണിട്ടുണ്ടെങ്കിൽ ഒച്ച കേൾക്കില്ല, കേൾക്കാനാളില്ല പിന്നെ ഉച്ചയ്ക്ക് എന്ത് പ്രസക്തി? പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്, ആരാണ് നിരീക്ഷകൻ എന്നുള്ളത്? എ സിസ്റ്റം ഇറ്റ്സ് എ ഫാൻ ഒബ്സർവർ ഇൻ മെക്കാനിക്സ്. ഒരു സിസ്റ്റം അത് തന്നെ ഒബ്സർവറാണ്. ഇനി ബോക്സ്, അതായത് പൂച്ചക്കുട്ടി ഇരിക്കുന്ന ബോക്സ് തന്നെ ഒരു ഒബ്സർവറാണ് എങ്കിൽ ഈ വേവ് ഫംഗ്ഷൻ ഉണ്ടാകുന്നു എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതിനെ വിശദീകരണത്തിൽ, അല്ലെങ്കിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ടാണ് റോജർ പെൻറോസ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഓർ ഒബ്ജക്റ്റീവ് റിഡക്ഷൻ മുൻപോട്ട് വെച്ചത്. അദ്ദേഹം പറയുന്നത് ഒരല്പം കൂടി സയൻസ്, റിലേറ്റിവിറ്റി. ഇൻ റിലേറ്റിവിറ്റി സ്പേസ് ടൈം, സ്ഥലകാലം, ഓക്കെ, അതിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഈ സ്പേസ് ടൈം കർവേച്ചർ, സ്ഥലകാല വക്രത. ഒരു മാസീവ് ഒബ്ജക്റ്റ് സ്പേസിൽ എവിടെ, സ്പേസ് ടൈമിൽ എവിടെ നിൽക്കുന്നു അതിന് ചുറ്റുമുള്ള സ്പേസ് ടൈമിനെ അത് വളയ്ക്കും. സൂര്യൻ വളയ്ക്കുന്നു, ഭൂമി വളയ്ക്കുന്നു, ഞാനും വളയ്ക്കുന്നു, നിങ്ങളും വളയ്ക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ വരാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. എനിവേ, ഓക്കെ, പക്ഷെ ഇത് നൈരന്തര്യമാണ്, സ്പേസ് ടൈമിന്റെ ഭാഗമാണ്, ഇത് കണ്ടിന്യൂവുമാണ്, ഇത് തുടർച്ചയായി കൊണ്ടിരിക്കും. ഇതിന്റെ കേസ് ഓഫ് മാക്രോ യൂണിവേഴ്സ്, സ്ഥൂല പ്രപഞ്ചത്തിൽ ഇസ് എ ഫാക്ട്. ബട്ട് ഇൻ മൈക്രോ യൂണിവേഴ്സ് പെൻറോസ് സേസ് ദാറ്റ്, പെൻറോസ് പറയുന്നത് ഇൻ ബ്രെയിൻ അൺഇൻസൈഡ് ബ്രെയിൻ ന്യൂറോൺസ്, അൺഇൻസൈഡ് ന്യൂറോൺസ് മൈക്രോ ട്യൂബ്യൂൾസ്. ഹിയർ മൈക്രോ ട്യൂബുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ് ഇൻ എ ഡിസ്റ്റൻസ് ഓഫ് പ്ലാങ്ക് ലെങ്ത്. പ്ലാങ്ക് ലെങ്തിലാണ് മൈക്രോ ട്യൂബുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥല കാലം. ദാറ്റ് മീൻസ് 10^-35 മീറ്റർ. ഐ വിൽ എക്സ്പ്ലെയിൻ. നിങ്ങൾക്കൊരു മീറ്ററിനെ 2 സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 1 സെന്റിമീറ്റർ ആയി, 3 കഴിഞ്ഞാൽ 1 മില്ലിമീറ്റർ ആയി, 4 ആയാൽ കാണാൻ പറ്റില്ല. അപ്പോൾ 35 സംഖ്യ കൊണ്ട് ഹരിച്ചാൽ വലിയ പ്രശ്നമാണ്. ദാറ്റ് ഇസ് പ്ലാങ്ക് ലെങ്ത്, പ്ലാങ്ക് നീളങ്ങൾ. പ്ലാങ്ക് ലെങ്ത്തിലാണ് ഇത് നടക്കുന്നതെന്നും ഈ നടക്കുന്ന പ്രതിഭാസങ്ങൾ മൈക്രോ ട്യൂബുകളുടെ ഉള്ളിൽ ഒരു സൂപ്പർ പൊസിഷൻ നിർമ്മിക്കുന്നു എന്നും ഇത്തരം സൂപ്പർ പൊസിഷന് ഈ പ്ലാങ്ക് ലെങ്തിൽ നിന്ന് തൊട്ടടുത്ത ലെങ്തിലേക്ക് നീങ്ങാനായിട്ട് പറ്റില്ല. ഐ വിൽ റിപ്പീറ്റ്.
വലിയ സ്ഥലകാലത്തിൽ ഒരു സംഭവം നടക്കുന്നു, ഞാനിവിടെ നടക്കുന്നു, നിങ്ങളിവിടെ സംസാരിക്കുന്നു, ഇതെല്ലാം വലിയ സ്ഥലകാലത്ത് നടക്കുന്നതാണ്, ഇതിൽ തുടർച്ചയായി നടക്കുന്നതാണ്, ഇതവിടെ ബ്രേക്ക് ചെയ്യുന്നില്ല. ബട്ട് ഇൻ മൈക്രോ യൂണിവേഴ്സ് ഇവനേറ്റവും സൂക്ഷ്മമായ ന്യൂറോൺസ്, അതിൻ്റെയും സൂക്ഷ്മമായ മൈക്രോ ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ദ ഇൻഫോർമേഷൻ ബിറ്റ്വീൻ ഗ്യാപ് ജംഗ്ഷൻസ്, ഗ്യാപ് ജംഗ്ഷൻ കൂടി ഉള്ളിൽ കൂടി നടക്കുന്ന ഇൻഫോർമേഷൻസ് ഈ പ്ലാങ്ക് ലെങ്തിലാണ് നടക്കുന്നതെന്നും ഈ പ്ലാങ്ക് ലെങ്തിൽ നടക്കുന്ന ഇൻഫോർമേഷൻ അവിടെ മാത്രം നിൽക്കുന്നു, അത് കണ്ടിന്യൂവം അല്ല, തുടർച്ചയായി പോകുന്നില്ല എന്നും ഈ ലെങ്ത് വലുതായി കഴിയുമ്പോഴേക്കും നേരത്തെ നടന്ന പ്രവർത്തനങ്ങളുടെ സാധ്യതാ തരംഗ ധർമ്മം, നേരത്തെ പറഞ്ഞ വേവ് ഫംഗ്ഷൻ കൊളാപ്സ്ഡ്, കൊളാപ്സ് ആയി പോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മൈക്രോ ട്യൂബിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്ലാങ്ക് ലെങ്തിൽ നടക്കുന്നതാണ്, അതിനപ്പുറത്തേക്ക് അതിനെ മൂവ് ചെയ്യുമ്പോഴേക്കും വേവ് ഫംഗ്ഷൻ, നേരത്തെ പൂച്ചക്കുട്ടിയെ കണ്ട പോലെ പൂച്ചക്കുട്ടി ചത്തുപോകാനും ജീവിച്ചിരിക്കാനും സാധ്യതയുണ്ട്, ആ അവസ്ഥയിലേക്ക് എത്തും, അതിന് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ആയി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് ഓബ്ജക്റ്റീവ് റിഡക്ഷൻ, ഒ ആർ. അപ്പോൾ ഓർക്കസ്ട്രേറ്റ് ഓർക്ക് ഒ ആറിലെ ഒ ആർ അതാണ്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, അദ്ദേഹം അതിനോട് കൂട്ടിച്ചേർത്തത് ദെൻ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ ഒരു ന്യൂറോണിന്റെ അല്ലെങ്കിൽ മൈക്രോ ട്യൂബ്യൂളിന്റെ അതിൽ ലഭിച്ച അതിലെ എല്ലാ ക്വാണ്ടം തലങ്ങളും, ഈവൻ അതിൻ്റെ സ്പിൻ, അതിൻ്റെ മൊമെന്റം എല്ലാം നഷ്ടമാകുമെങ്കിലും അതിന് ലഭിച്ച ഇൻഫർമേഷൻസ് അത് നഷ്ടമാകാതെ തൊട്ടടുത്ത കണികയിലേക്ക് പാസ് ചെയ്യും. ക്വാണ്ടം കോപ്പി, ക്വാണ്ടം കോപ്പിംഗ് ആണ് പറയുന്നത്, ദാറ്റ് ഇസ് എൻടാംഗിൾമെന്റ്. എൻടാംഗിൾമെന്റ് ഇതിനേക്കാൾ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. നമുക്കറിയാം ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് അല്ലേ, ലൈറ്റ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള വേവ്സ് ഉപയോഗിച്ചാണ്. കാരണം ഇൻ യൂണിവേഴ്സ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം, അതിനപ്പുറത്തേക്ക് ലൈറ്റ് ഇല്ല, വെലോസിറ്റി ഇല്ല, അപ്പോൾ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് ഏറ്റവും വേഗതയുള്ളത് ലൈറ്റാണ്. അതുകൊണ്ടാണ് സൂര്യപ്രകാശം പിന്നെ ഭൂമിയിലെത്താനായിട്ട് 8 മിനിറ്റ് എടുക്കുന്നത്. പക്ഷെ അതിനുള്ള ചോദ്യമുണ്ട്, സൂര്യൻ അവിടെ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 8 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഭൂമി അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, അപ്പൊ തന്നെ അറിയും. അപ്പൊ ലൈറ്റിനേക്കാളും വേഗത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെങ്ങനെ നിൽക്കട്ടെ. അപ്പോ ഇവിടെ എൻടാംഗിൾമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു ക്വാണ്ടം കണിക അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും, ഐ മീൻ ആംഗിൾ മൂവ്മെന്റും സ്പിൻ വെലോസിറ്റി എല്ലാം തൊട്ടടുത്തുള്ള മറ്റൊരു കണികയിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രതിഭാസത്തിലാണ് എൻടാംഗിൾമെന്റ്. എൻടാംഗിൾമെന്റ് സംഭവിക്കുന്നത് നോൺ ലോക്കലിയും ഇൻ സ്പേസ് ടൈം ഓർ ഇൻ മാക്രോ യൂണിവേഴ്സ് വി ലിവ് ഇൻ ലോക്കൽ, വി ആർ ലോക്കലി ലിവ് ഹിയർ. നമ്മളിവിടെ ജീവിക്കുന്ന നമ്മുടെ സ്ഥലകാലം ലോക്കൽ ആണെന്നാണ് പറയുന്നത്, നമ്മുടെ ക്ലിപ്തമാണ്, അളക്കാൻ പറ്റും. എന്നാൽ മെക്കാനിക്സ് പറയുന്നത് മെക്കാനിക്സിലെ സ്ഥലകാലങ്ങൾ ക്ലിപ്തമല്ല, ലോക്കൽ അല്ല, ഇസ് നോൺ ലോക്കൽ. ഇപ്പൊ റിസർച്ച് ഇവിടെ നടക്കുന്നുണ്ട് ഈ ലോക്കലായിട്ട് എൻടാംഗിൾ ചെയ്യാൻ പറ്റുമോന്ന്. വളരെ സിമ്പിളാണ്, ലോക്കലായിട്ട് എൻടാംഗിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ തന്നെ അമേരിക്കയിൽ കാര്യം നടക്കും, അല്ലെങ്കിൽ നമ്മളിവിടുന്ന് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ തന്നെ ചൊവ്വയിൽ ഒരു സംഭവം നടന്നിരിക്കും. ഇത്ര യാത്ര ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല, നമ്മളൊരു എന്താ പറയുക, ടെലിപ്പതി പോലെ, യെസ് ടെലിപ്പതി എന്നൊക്കെ പറയുന്നത് പോലെ, ടെലിപ്പതി അല്ല. പക്ഷേ ഇവിടെ എൻടാംഗിൾമെന്റ് എന്തിനെക്കുറിച്ച് ഐൻസ്റ്റൈന് മനസ്സിലായില്ലായിരുന്നു, അദ്ദേഹം എൻടാംഗിൾമെന്റിനെ എതിരായി. അതുകൊണ്ട് ഐൻസ്റ്റൈനും പൊഡോൾസ്കി ആൻഡ് റോസൻ ഇവർ മൂന്ന് ചേർന്നിട്ട് ഒരു ഇ പി ആർ പാരഡോക്സ് അവതരിപ്പിച്ചത്, നത്തിങ് ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ്.
ലൈറ്റിനേക്കാളും വേഗത്തിൽ ഒന്നും യാത്ര ചെയ്യാൻ സഞ്ചരിക്കാൻ പറ്റില്ല. എങ്കിലെങ്കിൽ എങ്ങനെ നിങ്ങൾ പറയുന്ന ഈ എൻടാംഗിൾമെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവത്തെ ഈ സ്പൂക്കി ആക്ഷൻ, ഇങ്ങനത്തെ ഒരു പ്രേതങ്ങളുടെ കളിയൊക്കെ ഫിസിക്സിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊരു സംഭവം അവതരിപ്പിച്ചു. ഐൻസ്റ്റൈൻ്റെ പ്രതിഭ കുറച്ചുകൂടെയും ഉയർന്നതായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രഭാവം വലുതായതുകൊണ്ടും ഏതായാലും എൻടാംഗിൾമെൻറ്റ് അവിടെ കുറച്ചു നേരം കുറച്ച് സമയത്തേക്ക് തണുത്തിരുന്നെങ്കിലും ഇപ്പോൾ എൻടാംഗിൾമെൻറ്റിനെ കുറിച്ചുള്ള പരീക്ഷണങ്ങൾ, അത് ലോക്കലായിട്ട് എൻടാംഗിൾ ചെയ്യാൻ പറ്റുമെന്നുള്ള പരീക്ഷണങ്ങളാണ് നടക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത്. മൈക്രോട്യൂബ്യൂൾസിൽ നടക്കുന്ന ക്വാണ്ടം പ്രവർത്തനങ്ങൾ, ഒരു മൈക്രോട്യൂബ്യൂൾ മൃതമായി കഴിഞ്ഞാലും അതിനുള്ള വിവരങ്ങൾ തൊട്ടടുത്തുള്ള മൈക്രോട്യൂബ്യൂളിലേക്ക് ഗ്യാപ് ജംഗ്ഷൻ വഴി കോപ്പി ചെയ്യുന്നുണ്ട് എന്നാണ് റോജർ പെൻറോസ് അവതരിപ്പിച്ചത്. എൻടാംഗിൾമെൻറ്റ് ഇസ് എൻടാംഗിൾഡ്, അതായത് എന്താണ് ഇവിടെ നടന്നത് അത് തന്നെയായിരിക്കും. എൻടാംഗിൾഡ് ഹാർട്സ് എന്നൊക്കെ പറയില്ലേ, ലോക്കലി എൻടാംഗിൾഡ് ഹാർട്സ്. നമ്മൾ ഇവിടെ നിന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ യു എസിലുള്ള നമ്മുടെ ഗേൾ ഫ്രണ്ട് അതേ സമയത്ത് ഫീൽ ചെയ്യുന്ന അതേ അവസ്ഥ. ഇത് ലോക്കലി എൻടാംഗിൾഡ്, ഓക്കെ. അപ്പോൾ ഇതേ അവസ്ഥയിൽ തൊട്ടടുത്തുള്ള ഒരു പാർട്ടിക്കിളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് പറ്റും എന്ന് പറ്റും, അത് മെക്കാനിക്സിലെ സാധ്യമാണ്. ലോക്കൽ എൻടാംഗിൾ സാധ്യമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇതിനാവശ്യമായ ഡിസ്റ്റൻസ് ഇറ്റ് ഷുഡ് ബി പ്ലാങ്ക് ലെങ്ത് 10^-35 meters. ആ ഒരു ലെങ്തിലാണ് എൻടാംഗിൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എൻടാംഗിൾമെൻറ്റ് നടക്കുന്നത് അങ്ങനെയാണ്. ഒരു വലിയ പ്രപഞ്ചത്തിലേക്ക് എൻടാംഗിൾ ചെയ്യാൻ പറ്റും. പക്ഷേ ബ്രെയിനിലുള്ള മൈക്രോട്യൂബ്യൂൾസിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ സന്ദേശങ്ങൾ കൈമാറുന്ന ഗ്യാപ് ജംഗ്ഷനുകളിൽ പ്ലാങ്ക് ലെങ്തിലുള്ള സന്ദേശങ്ങൾ കൈമാറാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യമാണ് അദ്ദേഹം ഒബ്ജക്റ്റീവ് റിഡക്ഷൻ എന്ന സിദ്ധാന്തത്തിലൂടെ അവതരിപ്പിച്ചത്. പക്ഷേ ഇത് പ്യുവർലി മാത്തമാറ്റിക്സ് ആണ്. ഈ മനുഷ്യൻ്റെ കാര്യം പറയുമ്പോൾ വെറുതെ മാത്തമാറ്റിക്സ് മാത്രം പറഞ്ഞിട്ട് കാര്യമല്ലോ, അല്പം പിന്നെ ന്യൂറോളജിയും ബയോളജിയും ഒക്കെ ഉപയോഗിക്കും. അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഈ പ്രവർത്തനങ്ങൾ തലച്ചോറിൽ നടക്കുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സഹായിക്കാനായിട്ട് യു എസിലുള്ള സൈക്യാട്രിസ്റ്റാണ് ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോഫ്. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി പറയുന്ന ന്യൂറോ സയൻസും പിന്നെ അതുപോലെ ക്യാൻസർ രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഒരു സിദ്ധാന്തമായിട്ട് അദ്ദേഹം രൂപീകരിച്ചത്. എങ്ങനെയാണ് തലച്ചോറിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് വിവരിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് ഓർക്കസ്ട്ര. അപ്പോൾ ഈ ഓർക്കസ്ട്രയും ഒബ്ജക്റ്റീവ് റിഡക്ഷനും കൂടി കൂടി ചേർന്നാണ് ഓർക്കസ്ട്രേറ്റഡ് ഒബ്ജക്റ്റീവ് റിഡക്ഷൻ എന്ന പേരിലൊരു കോൺഷ്യസ്നെസ് തിയറി ഉണ്ടായത്. പക്ഷേ ഈ കോൺഷ്യസ്നെസ് തിയറി 20 proposals മുമ്പോട്ട് വെച്ചത്. 20 proposals 6 ഫോൾസിഫൈ ചെയ്യാൻ പറ്റും, ബാക്കി 14 ഫോൾസിഫിക്കേഷന് വിധേയമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിദ്ധാന്തത്തെ പൂർണ്ണമായിട്ട് ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഇവർ പറയുന്ന ഒരു സംഭവം ഇതാണ്, ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ക്വാണ്ടം ഇൻഫർമേഷൻ നഷ്ടപ്പെടുന്നില്ല, ട്രാൻസ്ഫർ 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 ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയും എന്തുകൊണ്ടാണ് ഫിസിക്സ് ഇതിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫിസിക്സിൻ്റെ വിഷയം അല്ലാത്തതൊന്നുമല്ല ഇത്. എവിടെയാണ് സോളിൻ്റെ ഇരിപ്പിടം എന്ന് നമ്മൾ ചോദിച്ചു വരുമ്പോൾ, ഒരു വലിയ ശരീരത്തിലാണോ, അതിന് താഴെയുള്ള എൻ്റെ ഓർഗൻസിലാണോ, അതിന് താഴെയുള്ള പിന്നെ മോളിക്യൂൾസിലാണോ, അതിന് താഴെയുള്ള ആറ്റംസിലാണോ, ദെൻ ക്വാർക്സിലാണോ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ, സൂക്ഷ്മലോകത്തേക്ക് വരുമ്പോൾ സൂക്ഷ്മലോകത്തിൻ്റെ കഥകൾ പറയുന്നത് ഇന്ന് ഏറ്റവും ശക്തമായിട്ടുള്ളത് മെക്കാനിക്സ് ആയതുകൊണ്ട് മെക്കാനിക്സ് ഈ ഒരു വിഷയം എടുക്കുന്നു എന്ന് മാത്രം. എങ്കിലും ഓർക്കസ്ട്രേറ്റഡ് ഒബ്ജക്റ്റീവ് റിഡക്ഷൻ എന്ന് പറയുന്ന സിദ്ധാന്തം പൂർണ്ണമായിട്ട് തെളിയിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. എങ്കിലും ഇതൊരു വലിയ നീക്കം തന്നെയാണ്. നീക്കമെന്ന് പറയാൻ കാരണം ആത്മാവ് എന്താണെന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട്
പിന്നെ അങ്ങനെയുള്ള ഫിലോസഫേഴ്സോ അല്ലെങ്കിൽ പുരോഹിതരോ അങ്ങനെയുള്ള ആൾക്കാർ ശ്രമിക്കുന്നതിനേക്കാൾ കുറെ കൂടി നന്നായിട്ട് ചെയ്യാനായിട്ട് ഫിസിക്സിന് പറ്റും എന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ അതിനൊരു കൃത്യമായിട്ടൊരു കൺക്ലൂഷനിലേക്ക് എത്തി വയ്ക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ലോകവീക്ഷണത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ലോകവീക്ഷണമുണ്ട്. ഒരു കവിയുടെ ലോകവീക്ഷണമല്ല, ഒരു ഒരു പുരോഹിതൻ്റെത്, പുരോഹിതൻ്റെ ലോകവീക്ഷണമല്ല ഒരു രാഷ്ട്രീയക്കാരൻ്റെ, രാഷ്ട്രീയക്കാരൻ്റെ ലോകവീക്ഷണമല്ല ഒരു യുക്തിവാദിയുടെ. എനിവേ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം 100% സബ്ജക്റ്റീവാണത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ശാസ്ത്രകാരൻ്റെ ലോകവീക്ഷണമാണ് കുറെ കൂടി അഭികാമ്യം. കാരണം നമുക്കതിനെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റും, പരീക്ഷിച്ചറിയാൻ പറ്റും. മറ്റു പലരും നമുക്ക് പരീക്ഷിച്ചറിയാൻ പറ്റില്ല. എനിവേ ഞാൻ ഒബ്ജക്റ്റീവ് റിഡക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഇടപെട്ട് സംസാരിക്കാം. എനിക്കറിയാം ഈ വിഷയം കുറച്ച് ഹാർഡാണെന്ന്. പക്ഷേ ഇതൊരു പുതിയ അപ്രോച്ചാണ് ഫിസിക്സിൽ, ഇതൊരു വലിയ അല്ലെങ്കിൽ പുതിയ ഒരു അപ്രോച്ചാണ്. പിന്നെ അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗം. താങ്ക് യു വെരി മച്ച്. ഈ റിലേറ്റിവിറ്റി നല്ലൊരു തിയറി തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു പരിമിതി അത് അത് തന്നെയാണ്, റിലേറ്റിവിറ്റി തന്നെയാണ് അതിൻ്റെ പരിമിതി. ഞാനീ പറഞ്ഞതും റിലേറ്റിവിറ്റി കൊണ്ട് തന്നെയാണ്. എന്താണ് ഗ്രാവിറ്റി എന്നൊരു പ്രശ്നമുണ്ട്. അത് ന്യൂട്ടൺ വളരെ വ്യക്തമായി പറഞ്ഞായിരുന്നു. ഗ്രാവിറ്റി പിണ്ഡമുള്ള വസ്തുക്കളെ അല്ലേ, 100-300 വർഷം പിണ്ഡമുള്ള വസ്തുക്കൾ ആകർഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഐൻസ്റ്റൈൻ വന്നിട്ടാണ് പറഞ്ഞത് പിണ്ഡമൊന്നും അല്ല ഇവിടെ പ്രശ്നം, ദി സ്പേസ് ടൈം കർവേച്ചറാണ്, സ്ഥലകാലങ്ങളുടെ വളയലാണ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു. ആ ന്യൂട്ടനെ കുറിച്ച് കളിയാക്കുകയും ചെയ്തു. ഐൻസ്റ്റൈൻ അങ്ങനെയാണ് കുറെ കളിയാക്കും. ഞാൻ ഈഫൽ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള പിസായിലെ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കുറെ കുട്ടികൾ ഗോലി കളിക്കുന്ന കണ്ടു. മുകളിൽ നിന്ന് നോക്കുന്ന കുട്ടിക്ക് മനസ്സിലായത് ചില ഗോലികൾ ഉരുണ്ടു പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്തെത്തുമ്പോൾ ഗോലികൾ അവിടെ നിൽക്കുന്നു. ആ സ്ഥാനത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. പക്ഷെ ഞാൻ താഴെയായിരുന്നത് എനിക്ക് മനസ്സിലായി അവിടെ ചില കുഴികൾ ഉണ്ടായിരുന്നു, ആ കുഴികളിൽ ഗോലികൾ വീഴുന്നതാണ്. ആ കുഴികളെയാണ് ഞാൻ സ്പേസ് ടൈം കർവേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ അത് നിൽക്കുന്ന സ്പേസ് ടൈമിൽ വളവുണ്ടാക്കുന്നു. ഞാനിവിടെ സൂര്യൻ, താങ്കൾ ഭൂമിയായി നിൽക്കുന്നു. എൻ്റെ റൈസൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സൊക്കെ എത്താനായിട്ട് അവിടെ ഈ പറയുന്ന പോലെ 8 മിനിറ്റ് എടുക്കും. പക്ഷേ എന്നെ ഇവിടെ നിന്ന് ഒരാളെ പെട്ടെന്ന് അവിടെ മായ്ച്ചു കളയുന്നു. അത് മാഞ്ഞു പോകുന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, മായ്ച്ചു കളയുന്നു എങ്കിൽ ഞാൻ നിൽക്കുന്ന സ്പേസ് ടൈം അപ്രത്യക്ഷമായി. ടൈം വേണ്ട, ടൈംലെസ്. ഈ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ബാലിശമാണ് ഇല്ല എന്ന് പറയും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ സയൻറ്റിസ്റ്റുകൾ അംഗീകരിച്ച ഒരു തിയറിയാണ് ബിഗ് ബാങ്. പക്ഷേ ബിഗ് ബാങ് അംഗീകരിച്ച ആൾക്കാർ, ഈ പറയുന്ന ശാസ്ത്രചിന്തകരായിട്ടുള്ള പല ആൾക്കാർ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ബിഗ് ബാങ് അല്ല, ഈ സ്റ്റഡി സ്റ്റേറ്റ് കോസ്മോളജിയാണ് കറക്റ്റ്, അതങ്ങനെ കിടക്കാമെന്ന് പറയുന്നത്. അത് എന്തോ ഒരു പിടിവാശി കൊണ്ടാണ്. കാരണം സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോൾ അത് ബിഗ് ബാങ് പൊട്ടിക്കാനായിട്ട് ഒരു വെടിക്കെട്ടുകാരൻ്റെ ആവശ്യമുണ്ടെന്ന് മാർപ്പാപ്പ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായി പോകും. ആ ചിന്താഗതി കൊണ്ട് ബിഗ് ബാങ് പൊട്ടിക്കേണ്ട കാര്യമില്ല. ഇസ് എ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ, അത് വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് സ്റ്റഡി സ്റ്റേറ്റ് പോലത്തെ ഒരു നിസ്സാര കാര്യമൊന്നും അല്ലത്. അത് ശരിക്കും അത് സയൻറ്റിഫിക് തിയറിയാണ്. പക്ഷേ നമ്മൾ പല ആൾക്കാരും ഇല്ല, കാരണം നമ്മുടെ ആ ബ്രെയിനിനെ നമുക്ക് സന്തോഷിപ്പിക്കാനായിട്ട് നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇല്ലാത്ത ആത്മാവും ഉള്ള ആത്മാവും പോലെ തന്നെയാണ്. സയൻസിൻ്റെ വിഷയം അതല്ല, സയൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കും.